അങ്ങനെ ഈ ബ്ലഡ് കലർന്ന വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും ട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതിലത്തെ കുറച്ച് ബീഫ് വരട്ടിയത് ഇങ്ങോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കൂ, ബീഫാണ്. ഒരു 1.5 കിലോ ബീഫാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ നാടൻ രീതിയിൽ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. എത്രയും സിമ്പിളായിട്ട് നല്ല രുചിയിൽ ഈ വരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇഞ്ചി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി കൂടെ വേണം. ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. അപ്പം നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. അപ്പം ഞാൻ അതെല്ലാം ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതോ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നല്ല വെള്ളത്തിൽ, കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഈ ബീഫ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഈ ബീഫ് കഷ്ണങ്ങളിലുള്ള ബ്ലഡൊക്കെ വെളിയിലോട്ട് വരും. എന്നിട്ട് നന്നായിട്ട് 3-4 പ്രാവശ്യം അതിനെയൊക്കെ പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾക്കിങ്ങനെ ഒരു അരിപ്പ ഉള്ള പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, അങ്ങനെ ഈ ബ്ലഡ് കലർന്ന വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പം നമ്മൾക്കിതൊന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കണമല്ലോ. അപ്പം നമ്മൾക്കൊരു കുക്കർ എടുത്ത ശേഷം ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1.5 കിലോ ബീഫാണിതിൽ. അതിനുശേഷം ഇതാ കണ്ടില്ലേ, കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. അപ്പം നമ്മൾക്ക് ഈ ബീഫ് ചൂടാകുന്ന സമയത്ത് ഇതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളൂ. അപ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. നമ്മൾക്ക് ചില സമയത്ത് ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് കുഞ്ഞ് ബീഫിൻ്റെ ആയിരിക്കും നമ്മൾക്ക് ഇറച്ചി കിട്ടുക. ചില സമയത്ത് നമ്മൾക്ക് കുറച്ചുകൂടി മൂപ്പുള്ളതായിരിക്കും കിട്ടുക. അപ്പം നമ്മൾക്ക് ഇതിന് ഇത്ര വിസിൽ എന്നുള്ള അളവൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്കിത് ഒരു കുറച്ച് വിസിൽ വന്ന ശേഷം നമ്മൾക്ക് തുറന്ന് നോക്കിയിട്ട് പാകത്തിന് ഒരു 4-5 വിസിൽ വന്ന ശേഷം വെന്തോ ഒന്ന് നോക്കുക. നമ്മൾക്ക് ഈ ഇറച്ചി കാണുമ്പോൾ തന്നെ അറിയും, നല്ല സോഫ്റ്റ് ആയത് പിന്നെ പിഞ്ചിറച്ചിയാണ്. കുറച്ചുകൂടി ഇതാ ഇങ്ങനെ ലെയർ ലെയറായിട്ടുള്ളതാകുന്ന സമയത്ത് കുറച്ച് മൂത്ത ബീഫിൻ്റെ ഇറച്ചിയാണ് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പം ഇതൊരു 4 വിസിൽ ആദ്യം തന്നെ വന്നോട്ടെ. നമ്മൾക്ക് അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി വേവിച്ചെടുക്കാം. അപ്പം നമ്മൾക്ക് ബീഫ് വെന്തോന്നൊന്ന് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചൂടെ വേകാനുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് വേകാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കറിൽ ഈ ബീഫ് വേകുന്ന സമയത്ത് പ്രഷർ വരുമ്പോൾ ഉള്ള ഇവിടുത്തെ ആ പതഞ്ഞ് പൊങ്ങിയതൊന്നും കാണാനില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അടച്ച ശേഷം നമ്മുടെ ഈ ഇത് മുഴുവൻ തിളച്ച് ഈ പ്രഷർ ഫുള്ളാകുന്ന സമയത്ത് ഈ വിസിലിങ്ങനെ പൊന്തിയിട്ട് ഇവിടെയൊക്കെ ആവുമല്ലോ. അപ്പം നമ്മൾ ഈ വിസിൽ വരണൂന്ന് കാണുന്ന സമയത്ത് പ്രഷർ ഫുള്ളായിട്ട് ഇങ്ങനെ വിസിലടിക്കാൻ പോണ സമയത്ത് നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കണം. മനസ്സിലായില്ലേ? അപ്പം ഓഫാക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും പതഞ്ഞ് പൊങ്ങി പോവില്ല, അടുക്കള ചീത്തയാവില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മൾ അത് അപ്പം നിങ്ങൾ വിചാരിക്കുമോ അത് അപ്പോഴേക്കും അത് വേവുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. നമ്മൾക്ക് ഒരു 2 മിനിറ്റ് പ്രഷർ താന്ന ശേഷം പിന്നെയും 1-2 തവണ അതുപോലെ പ്രഷർ വരുന്നു കാണുമ്പോൾ ഫുൾ ഇതിൽ പ്രഷർ നിറയുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആടുന്ന സമയത്ത് നമ്മൾക്ക് ഓഫാക്കുക. അങ്ങനെ ഒരു 2-3 തവണ പ്രഷർ കയറ്റി കുത്തിയിട്ട് ഈ വിസിൽ ഇങ്ങനെ ഇളകുന്ന സമയത്ത് നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആവാതെ നമ്മൾക്ക് ബീഫ് ആണെങ്കിലും പരിപ്പ് ഗോതമ്പ് കഞ്ഞി വെക്കുമ്പോൾ ഗോതമ്പ് വേവിക്കല് അങ്ങനെ എല്ലാം നമ്മൾക്ക് ഈ മുകളിലോട്ട് ഒന്നും വൃത്തികേട് ആവാതെ നമ്മൾക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു സമയം കൂടെ കുറച്ചുകൂടി ഒരു പ്രഷർ കൂടെ വരുന്ന പോലെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾക്ക് ബീഫ് വരട്ടാനുള്ളതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിലൊരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ചെറുതായിട്ട് ഞാനിതിലൊക്കെ മസാല ഇടുന്നുള്ളൂ. കാരണം വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, സവാള ഇതൊക്കെ ധാരാളം ഇടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ. ഇതാ ഇത്രയും പട്ട, 4-5 ഗ്രാമ്പു, പിന്നെ ഒരു 3 ഏലക്കായ, ഇഞ്ചി ഞാനെല്ലാം ചതച്ചെടുത്തതാണ്, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള. ഞാൻ എന്തിനാണ് ഇത്രയും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി കൂടുതൽ കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ആവാനുണ്ട്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒരു 3/4 ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഇത് നമ്മൾക്കൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടെ. തക്കാളി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിത്തഴ, നമ്മൾക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടേനുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റണ സമയത്താണല്ലോ ശകലം ഉപ്പിട്ട് കൊടുത്തത്. നമ്മൾ ഈ കറിക്ക് മുഴുവനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മസാലകളൊക്കെ വേണമല്ലോ. ഈ 1.5 കിലോ ബീഫിന് വന്നിട്ട് ഒരു 4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി അതൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക, പിന്നെ ജീരകപ്പൊടി അത് നമ്മൾക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എന്തുകൊണ്ടാണ് ആ കടുക് വറുത്ത് എണ്ണയിൽ വഴറ്റാണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പൊടികളെല്ലാം തന്നെ ചീനച്ചട്ടിയിൽ ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചിട്ട് എല്ലാം ഒന്ന് വറുത്ത് വെച്ചിരിക്കുകയാണ്. മുളക് പൊടിയാവട്ടെ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ജീരകപ്പൊടി എല്ലാം ഞാൻ വൃത്തിയായിട്ടൊക്കെ കഴുകി ഉണക്കി എല്ലാം ഞാൻ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മൾക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കറികൾ വയ്ക്കുമ്പോഴും നമ്മൾക്ക് എണ്ണയിൽ മൂപ്പിക്കേണ്ട ആവശ്യവുമില്ല, നമ്മൾക്ക് ആ പച്ച മണമൊന്നും മുളകിൻ്റെയും മല്ലിൻ്റെയും ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഏത് കറി വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് നേരിട്ട് ഇട്ടിട്ട് തന്നെ നമുക്ക് പാചകം ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നോട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തൊരു ഭംഗിയാണല്ലേ, എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മൾക്ക് ഈ ബീഫ് വരട്ടിയത് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം തന്നെ എല്ലാം വഴറ്റി ഈ ബീഫ് അതിലിട്ടൊക്കെ ഒന്ന് ചൂടാക്കി എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി, അത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഞാൻ കുക്കറിലോട്ട് കുറച്ച് ഇഞ്ചി കൂടെ ഇട്ട് കൊടുത്തത്. Namaka Burgiched the Cheshire in the Karigal Pala with the Philip Namakachia Betum, E. beef Verte the Gundu. A Korchudi Kurdi Varan in there, other very on the wood is Amakatia. Upon beef Verte set dive on it in the Dandile. Super le. I will show you tips. Beef variety. ഞാനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ബീഫ് വരട്ടിയത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മൾക്ക് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് നല്ല രുചിയിൽ നമ്മൾ വെളിയിൽ നിന്നൊക്കെ പോയി കഴിക്കുമ്പോൾ രുചി നമ്മുടെ എല്ലാവരുടെ നാവിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേ രുചിയിൽ നമ്മൾക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു 3 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾക്ക് ഈ ബീഫ് വരട്ടിയത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാളികേര നൈസിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾക്ക് ഈ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുരുമുളക് കുറച്ചുകൂടെ നമ്മൾക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് പെരിഞ്ചീരകപ്പൊടി ഇതാ കണ്ടില്ലേ നമ്മുടെ ആ വരട്ടിയതിൻ്റെ ആ ചാറൊക്കെ നന്നായിട്ട് വറ്റി ആ ഒരു സ്പൂണ് കൂടെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തല്ലോ അതിൽ നന്നായിട്ടൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിൽ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സവാള കുറച്ചിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം ശകലം മല്ലിയില ശകലം കൂടെ കറിവേപ്പില എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറായത് നമ്മൾക്ക് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ബീഫ് വരട്ടിയതും ഒരു ബീഫ് റോസ്റ്റും കൂടി ആയാലോ കുശാലല്ലേ കഴിക്കുന്നവർക്കും സന്തോഷം നമ്മൾക്ക് ചെയ്തു കൊടുക്കുന്നവർക്കും സന്തോഷം അവരിങ്ങനെ രുചിയോടെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയുമല്ലോ എന്ത് ടേസ്റ്റാണ് ഉണ്ടാക്കിയ കറികളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ല സന്തോഷം ഉണ്ടാവും അത് തന്നെയാണ് നമ്മുടെ സന്തോഷം അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിളാണ് അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ